نازنین ناز نکن دل کسی باز نکن نازنین قهر نکن زندگی موزه نکن زندگی موزه Hey guys, it's me, MS Solutions. Ini endine vera solutions. Third allotment vannathu aa oru spotil enikku oru big breaking news aayittu kodukkan kazhinjilla. Velliyaazhcha irunnu adindeyathaya thirakkukal kaaranam perunnaalinte aa kshinam kaaranam just onnu urangi poyukku cheythu. Adukondu enikku aa samayathu njan kandirundayirunnu raavile thanne notification vannappo thanne njan idu kandirundayirunnu. Pakshe enikku annappo enittu oru video cheyyananum annappo thonnilla bayangara kshinayirunnu. Endal ippo vannirikkunnathu നേരത്തെ ചെയ്ത വീഡിയോകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് സർ പ്ലസ് വണ്ണിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത സ്കൂളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സാണ് ഞങ്ങളോട് പെർമനൻ്റ് ആയിട്ട് ചേരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഞങ്ങൾക്കിനി എന്താണ് മറ്റൊരു വഴി നിങ്ങൾക്ക് ആകെയുള്ള വഴി അത് ട്രാൻസ്ഫറാണ് എന്നാൽ ട്രാൻസ്ഫറിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ അത് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് സെയിം അവസ്ഥ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത് എന്താണ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ എന്ന് പറയുന്ന അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പക്ഷേ ഒരു 50% കുട്ടികൾക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു എങ്ങനെയാണെങ്കിലെന്നറിയോ ഇപ്പം കഴിഞ്ഞ തേർഡ് അലോട്ട്മെൻ്റ് ഇല്ലേ അത് കഴിഞ്ഞിട്ട് ഏത് അലോട്ട്മെൻറ്റാണ് നിങ്ങളുടെ പ്രോസ്പെക്റ്റസ് പ്രകാരം സപ്ലിമെൻ്ററി അല്ലേ എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടോ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ മുമ്പ് ഇങ്ങനെയായിരുന്നു എന്നറിയോ ഈ കൊറോണയുടെ ഒക്കെ തൊട്ട് മുന്നേ നടന്നിരുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും ഈ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ചേർന്ന കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഒരു അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അതിനുശേഷം വീണ്ടും ഒരു ട്രാൻസ്ഫർ ഇങ്ങനെ 2 ട്രാൻസ്ഫർ നടക്കാറുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു പുതിയ അറിവായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പഴയ അധ്യാപകരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴും അത് വീണ്ടും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം തേർഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനി സപ്ലിമെൻ്ററിയാണ് ഈ പറഞ്ഞ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ട്രാൻസ്ഫർ ഈ വർഷം ഇല്ല അതാണ് പ്രോസ്പെക്റ്റസ് തെളിയിക്കുന്നത് ഇതിനെതിരെ ആരും സംസാരിച്ചിട്ടുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു സപ്ലിമെൻ്ററിയുടെ മുന്നേ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററിയുടെ മുന്നേ ആയിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നതെങ്കിൽ 50% കുട്ടികൾക്കും ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു എന്നാൽ ഈ വർഷത്തെ പ്രോസ്പെക്റ്റസ് പ്രകാരം തേർഡിന് ശേഷം നടക്കുന്നത് ട്രാൻസ്ഫർ അല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രോസ്പെക്റ്റസിൽ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സോ സപ്ലിമെൻ്ററി ഘട്ടം കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് ഒരു 500-ൽ 1-ോ 2-ോ ആൾക്കാർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാറുള്ളൂ അത് ഞാൻ ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പല കുട്ടികൾക്കും ട്രാൻസ്ഫർ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് കൊണ്ട് 90% തൃപ്തിപ്പെടുക എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇനി അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് കമ്മ്യൂണിറ്റി സീറ്റ് വഴിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് വഴിയോ നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇതൊന്നും കിട്ടാത്ത കുട്ടികളോടല്ലട്ടോ ഈ വീഡിയോ പറയുന്നത് കിട്ടിയ കുട്ടികൾ നിരാശപ്പെടുന്ന കുട്ടികൾ അവരോടാണ് ഇഷ്ടപ്പെടാത്ത സ്കൂൾ ഇപ്പോഴും കിട്ടിയവർ ഇഷ്ടപ്പെടാത്ത കോഴ്സിൽ തന്നെ ഇപ്പോഴും കിട്ടിയവർ അവർക്കിനി ആകെ ഒരു വഴിയേ ഉള്ളൂ അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് എന്നാൽ ആ ട്രാൻസ്ഫർ സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് നടക്കുന്നതെങ്കിൽ 500-ൽ 1-ോ 2-ോ ആൾക്കാർക്ക് ഈ സീറ്റ് വിചാരിച്ചതുപോലെ കിട്ടുള്ളൂ ട്രാൻസ്ഫർ കിട്ടാറുള്ളൂ നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തത് ഓർമ്മയല്ലേ 9 A+ കിട്ടിയ എത്ര കുട്ടികൾക്ക് ഫുൾ A+ ആയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു 25 പോട്ടെ ഒരു 15 9 A+ കിട്ടിയ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അതിലെത്ര കുട്ടികൾക്ക് റീവാലുവേഷൻ കൊടുത്ത് ഫുൾ A+ ആയിട്ടുണ്ട് മാക്സിമം പോയാൽ 2 കുട്ടികൾ അതുപോലെയാണ് ട്രാൻസ്ഫറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ആ 9 A+ കിട്ടിയ കുട്ടികൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ട്രാൻസ്ഫർ അല്ല നമ്മളെ റിവാലേഷൻ കൊടുത്തല്ലോ എന്തായാലും ഫുള്ളാവാ മതിയെന്ന് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അതുപോലെയാണ് ട്രാൻസ്ഫർ റിവാലേഷൻ പോലെ തന്നെ ആർക്ക് മാറുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ആർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല സോ ട്രാൻസ്ഫർ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളും ഇരിക്കരുത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി മാനേജ്മെൻറ്റുകൾ ഓപ്പണാക്കുന്ന സമയമാണ് കിട്ടിയ കുട്ടികൾക്ക് ഇനി മറ്റൊരു വഴിയില്ല
കമ്മ്യൂണിറ്റി സീറ്റിലോ സ്പോർട്സ് കോട്ടയിലൊക്കെ നോക്കി നോക്കുക, അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ നോക്കുക, അങ്ങനെ ഏതെങ്കിലും ഭാഗത്തേക്ക് നോക്കി നോക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എം എസ് സൊല്യൂഷൻസിന് കിട്ടിയ കുട്ടികളോട് പറയാനുള്ളൂ. എന്തായാലും ഈ കിട്ടിയ കുട്ടികളിൽ പ്ലസ് വണ്ണിന് സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 100% മാർക്ക് അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങാൻ പറ്റിയ ചെറിയ ഗൈഡുണ്ട്. ചെറിയ, ഏറ്റവും ചെറിയ ഗൈഡാണ്. 3 മോഡ്യൂൾ ബുക്കായിട്ടാണ് ആ ഗൈഡുള്ളത്. ഒരു ബുക്കിൽ ഓണപ്പരീക്ഷ, 2 ബുക്കിൽ ക്രിസ്മസ് പരീക്ഷ, 3 ബുക്കിൽ മെയിൻ എക്സാം, ഇങ്ങനെ വർഗീകരിച്ചിരിക്കുന്ന, ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. ആ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കാൻ മറ്റൊരു ഗൈഡിൻ്റെയും പിറകെ നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല എന്ന് എം എസ് സൊല്യൂഷൻ ഉറപ്പിച്ച് പറയും. ഗ്യാരണ്ടീഡാണ്. ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ 8075 12 50 31 8075 12 50 31 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ അതിൽ കിട്ടും. എന്തായാലും കിട്ടാത്ത കുട്ടികൾക്കായി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.